നമസ്കാരം. ഉത്തർ പ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. സംസ്ഥാനത്തെ വികസന പദ്ധതികളെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി യുപിയിലെ നിയമവാഴ്ചയെക്കുറിച്ചും എടുത്തു പറഞ്ഞു. ഉത്തർപ്രദേശിൽ ഇന്ന് നിയമം നടപ്പാക്കുന്നുണ്ട്. ഒരു കാലത്ത് നിയന്ത്രണാതീതമായിരുന്ന മാഫിയ രാജ്യം ഭീകരതയും ഇപ്പോൾ നിയമത്തിന് കീഴിലാണ്. പ്രധാനമന്ത്രി പറഞ്ഞു, വാരണാസിയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ച് സംസാരിക്കവെയാണ് യുപിയിലെ പൊതു അവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സഹോദരിമാരുടെയും പെൺമക്കളുടെയും സുരക്ഷയെക്കുറിച്ച് മാതാപിതാക്കൾ എല്ലായ്പ്പോഴും ഭയന്ന് കഴിഞ്ഞിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഭരിക്കുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും അടിസ്ഥാനമാക്കിയല്ല. അതുകൊണ്ടാണ് ഇന്ന് ഉത്തർപ്രദേശിൽ ജനങ്ങൾക്ക് പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പുതിയ വ്യവസായങ്ങൾ ഉത്തർപ്രദേശിൽ നിക്ഷേപം നടത്തുന്നതെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. और यूपी सरकार की कार्य निष्ठा का कमाल है. ऐसी ही मेहनत ये पूरे प्रदेश के लिए करते हैं. हर एक जिले में जाते हैं, हर एक काम के साथ खुद लगते हैं. यही वजह है कि यूपी में बदलाव के ये प्रयास आज एक आधुनिक यूपी बनाने में तेजी से आगे बढ़ रहे हैं. വികസനത്തിന്റെ ഫലം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രി വളരെയധികം പ്രശംസിച്ചു. ഉത്തർപ്രദേശിൽ അതിവേഗം മെച്ചപ്പെടുന്ന ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദി വിശദീകരിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 4 ഇരട്ടിയായി വർദ്ധിച്ചു. പല മെഡിക്കൽ കോളേജുകളും പൂർത്തീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. സംസ്ഥാനത്ത് സ്ഥാപിക്കുന്ന 550 ഓക്സിജൻ പ്ലാന്റുകളെക്കുറിച്ചും പ്രധാനമന്ത്രി ഈ വേളയിൽ സൂചിപ്പിച്ചു. കുട്ടികൾക്കുള്ള ഐസിയുകളും ഓക്സിജൻ സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളെ അദ്ദേഹം വളരെയധികം പ്രശംസിച്ചു. അടുത്തിടെ പ്രഖ്യാപിച്ച 23,000 കോടി രൂപയുടെ പാക്കേജ് ഉത്തർപ്രദേശിനെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. BHUവിലെ 100 കിടക്കകളുള്ള MCH വിഭാഗം, ഗൗദൌലിയിലെ വിവിധ നിലകളിലുള്ള പാർക്കിംഗ്, ഗംഗാനദിയിലെ വിനോദസഞ്ചാര വികസനത്തിനായി റോറോ ബസ്സലുകൾ, വാരണാസി ഗാസിപൂർ ദേശീയപാതയിലെ 3 വരി ഫ്ലൈഓവർ പാലം തുടങ്ങി ഏകദേശം 744 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം വാരണാസിയിൽ തുടക്കം കുറിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.